രാത്രിയിൽ എന്ത് ധൈര്യത്തിലാ നീ എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു മാന്യനാണ് ഞാൻ. നിനക്ക് നടി അതറിയില്ലേ? അല്ല, എന്റെ വൈഫ് ആ മെസ്സേജ് കണ്ടിരുന്നെങ്കിൽ. ആ എന്റെ ഭാര്യക്ക് എന്നെ നല്ല വിശ്വാസം, ഞാൻ വഴിവിട്ട് പോവില്ലെന്ന് അവക്കറിയാം. അതല്ല പ്രശ്നം, നീ എനിക്ക് എന്തിനു മെസ്സേജ് അയച്ചു? എങ്ങനെ നിനക്ക് അതിനുള്ള ധൈര്യം വന്നി അസിസ്റ്റന്റ് മാനേജരെ? എന്ത് നമ്പർ മാറിയതാന്ന? നമ്പർ മാറിയതാന്ന്? മനോജിനയക്കേണ്ട മെസ്സേജ് ആള് മാറി മനീഷിനയച്ചതാണെന്നല്ലേ? ആള് മാറിപ്പോയതാടി. ആ അങ്ങനെ വരട്ടെ വരട്ടെ, സത്യം പുറത്ത് വരട്ടെ. ഇപ്പൊ ഞാൻ കള്ളനായനെ. ആദ്യത്തെ തവണ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് ക്ഷമിക്കുക. എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല. മേലിൽ ഇത് ആവർത്തിച്ച സസ്പെൻഷൻ മാത്രമായിരിക്കില്ല, ഡിസ്മിസ് ചെയ്തോളാം നിന്നെ. അണ്ടർസ്റ്റാൻഡ്? ഫോൺ വെക്കടി ഇഡിയറ്റ്. എന്റെ അടുത്താ കളി. ഒരു കാര്യം വിട്ടു. എന്റെ മനുഷ്യട്ടാ, യു ആർ സസ്പെൻഡ് എന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതെ, അത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഓക്കെ, അല്ല പിന്നെ. അത്ര അത്യാവശ്യമായിരുന്നു. മനീഷേട്ടാ, എന്നാലും ലൈല നീ എന്നെ സംശയിച്ചല്ലോ. എനിക്കത് ഫീൽ ചെയ്തു, വല്ലാണ്ട് ഫീൽ ചെയ്തു. സോറി മനീഷേട്ടാ. വല്ലാണ്ട് ഫീൽ ചെയ്തടി. സോറി മനീഷേട്ടാ. ഞാൻ നല്ലൊരു കാപ്പി ഇട്ട് തരട്ടെ? സജി, ഉദയം വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താ സജി? സംശയകരമായ ചുറ്റുപാടിൽ ഒരാളെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലാണ്. തുമ്പിയെ തട്ടിക്കൊണ്ട് പോയവനാണോ തിരിച്ചറിയണം. ആളിനെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാനിവിടെ ഉണ്ടാവും. ശരി. സജിയെ വിളിച്ചത്? പോലീസ് ഒരു ഉത്തരേന്ത്യക്കാരനെ പിടികൂടിയിട്ടുണ്ടെന്ന്. തുമ്പിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് അയാളായിരിക്കും എന്നൊരു സംശയം. നമ്മള് മോളെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണോ? വേണ്ട, പോലീസ് അയാളെയും കൊണ്ട് ഇങ്ങോട്ട് വരും. അയാള് പ്രതിയാണെങ്കിൽ സജികുമാർ പൂട്ടുന്നുറപ്പാ. എന്നെയും പൂട്ടു എന്റെ തൃപ്രയാറപ്പാ. ഭൂമി പിളർന്നങ്ങ് താണു പോയിരുന്നെങ്കിൽ. ദൈവമേ, ഈ പരീക്ഷണത്തിൽ രക്ഷിക്കണ ഈശ്വര. ഇതാ നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു കുഴപ്പം. ആ ഗൂർക്കയും കൊണ്ട് ഉദയം പറഞ്ഞ സ്ഥലത്ത് എസ് ഐ പോയി. ഒരാളും അവനെ കണ്ടതായി പറയുന്നില്ല. അവിടെ കുറെ പേരുണ്ടായിരുന്നല്ലോ. ആ ചായക്കടക്കാരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ചോദിച്ചതാ, ഓർക്കുന്നില്ലെന്നാ അയാളുടെയും മൊഴി. കോടതിയിൽ വന്ന് സാക്ഷി പറയാനുള്ള മടി കൊണ്ട് ആളുകൾ ഒഴിഞ്ഞു മാറുന്നതാ. സാന്ത്വനത്തിലെ സൂപ്രണ്ടിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അവര് തുമ്പിയെ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് അയാളെ ശരിക്ക് കണ്ടില്ലെന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കും. ദൈവമേ, പോലീസ് പിടിച്ചത് അവനെയായിരിക്കരുതേ. ഞാൻ നിനക്ക് നല്ലൊരു വഴിപാട് നടത്തിയേക്കാമേ. ഞാൻ
ഇറങ്ങി വേണ അവിടെ. അയ്യോ, ഇതവൻ തന്നെ. എന്താണ് നോക്കുന്നേ? കൊണ്ടുപോടും, അങ്ങോട്ട് നടക്കണ. എന്തിനാണ് തരത്തിൽവാസി പോലീസുകാർക്ക് പിടികൊടുത്തത്? ഈശ്വര, ആ സർക്കിൾ ഇൻസ്പെക്ടറിനെ വിളിപ്പിക്കും. കൊണ്ടുപോടും, ഇങ്ങോട്ട് മാറിക്കട. നീ എന്തിനാടാ സല്യൂട്ട് ചെയ്യുന്നേ? മയങ്കൂർക്ക സാബ്, ഇവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? സുനിൽ, ഇല്ല സാർ, ഈ വഴിയൊന്നും ഇവൻ അറിയില്ലെന്നാണ് പറയുന്നത്. ഉദയൻ ആ സമയത്ത് ഇവനെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ വരുമ്പോഴേക്കും തുമ്പിയെ കാറിലിരുത്തിട്ട് അയാൾ സ്ഥലം വിട്ടിരുന്നു. നീ എതിലെയാടാ ഈ വീടിനകത്ത് കയറി? ക്യാ സാബ്, ഏത് വഴിയിലൂടെയാണ് അന്നകത്ത് കടന്നതെന്ന്? ക്യാ ക്യാ, ബാഹുബലി എത്ര തവണയാ കണ്ടതെന്നാ ചോദിച്ചെ? രണ്ടു തവണ, ദോ ടൈംസ്. അപ്പൊ നിനക്ക് മലയാളം മനസ്സിലാവൂല്ലേ? എങ്ങനെയാണ് വീടിനകത്ത് കയറിയേ? നാണല്ല സാർ, നാമതില്ല. അപ്പുറത്ത് മാറ്റി നിർത്തി ചോദിക്കണം സാർ. വേണ്ട സുനിൽ, അപ്പോ ഉദയൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു അല്ലേ? നന്ദനെ കുളിക്കാൻ കയറി, പിന്നെ ഉള്ളത് കാർത്തികയാണ്. ചോദിക്കാം, കാർത്തിക എവിടെ? കാർത്തിയേച്ചി, കാർത്തിക വിളിക്കുന്നല്ലോ. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാലോ. ആളിവിടില്ലേ? അങ്ങോട്ട് ചെന്നല്ലേ ആ സീ ഇങ്ങോട്ട് വരും. എന്താ കാർത്തിയേ? അല്ല, ഉദയേട്ടൻ എന്നെ വിളിച്ചു. കാർത്തിക് ഇവനെ കണ്ടതായി ഓർമ്മയുണ്ടോ? ഇല്ല. ശരിക്കും നോക്കിട്ട് പറ. നമസ്തേ മേം സാബ്. ഇല്ല സാറേ, ഏതാ ഇയാള്? തുമ്പിയെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചത് ഇവനാണോ എന്ന് സംശയിക്കുന്നു. ഞാൻ ഇവനെ കണ്ടിട്ടില്ല സാറേ. ഉദയ, മോളോടൊന്ന് ചോദിച്ചേ. അറിയോ, സജി, നേരെ നോക്കടാ. കുഞ്ഞിന് മനസ്സിലായി നിന്നെ. ഇനി സത്യം പറ, എവിടുന്നാണ് കുട്ടിയെ എടുത്തുകൊണ്ട് പോയതെന്ന്? നൈസ്. സത്യം എവിടുന്നാടാ തുമ്പി എടുത്തോണ്ട് പോയത്? ഉദ ഉദർക്കിതർ കാണിച്ചാടാ. ഇതർസേ,
കാര്യം പറഞ്ഞിട്ടാണോ ഇത് ചെയ്തേ? പറയാനാണോ പറഞ്ഞേ? ആരായി കൊട്ടേഷൻ തന്നെയെന്ന് പെട്ടെന്ന് പറയടാ. പറയാം സാർ. കൊട്ടേഷൻ അല്ല, പിന്നെ നാൻ ചെയ്തതാ, ആരും പറഞ്ഞിട്ടല്ല. നിന്റെ സ്ഥിരം പരിപാടിയാണോടാ ഇത്? അല്ല സാബ്, ഫസ്റ്റ് ടൈമാ. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൂ, ഞാൻ വന്നേക്കാം. ശുക്രിയ. പിന്നെ ഇനി വിശദമായ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്താണ് പ്രധാനപ്പെട്ട മറ്റു ചില കേസുകളുടെ തുമ്പും കിട്ടുന്നത്. ഇവന്മാരൊന്നും ഒറ്റയ്ക്കല്ല, പല കണ്ണികളിൽ ഒരാൾ മാത്രമാണ് ഇവൻ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസുകൾ വരെ തെളിഞ്ഞെന്ന് വരാം. പോലീസ് മൂന്നാം മുറ പ്രയോഗിക്കായിരിക്കും അല്ലേ? ഞാനതിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. എസ് ഐ ചെറുതായിട്ടൊന്ന് നോക്കും. ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത് അത്യാവശ്യമാണ്. എസ് ഐ സുനില. ആ സുനിൽ, പറയൂ. ഏ, എവിടെ വെച്ച്? ശേ, നിങ്ങൾ എന്തെടുക്കുമായിരുന്നു? നോൺസെൻസ്. ട്രേസ് ദാറ്റ്. ഞാനിതാ വരുന്നു. ആ ഗൂർക്ക് പോലീസ് ജീപ്പിൽ നിന്ന് ചാടിയിരുന്നു. ഞാൻ ചെല്ലട്ടെ ഉദയൻ. ശരി, ഓക്കെ. മാം സാബ്. അയ്യോ, നീ നീ എങ്ങനെ ചാടി? അയ്യോ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോ പോ. അയ്യോ, നീ കേറി വരുന്നു, പോടാ ഗൂർക്കേ, പോ. അയ്യോ, എന്റെ 5000 രൂപയാ നീ കൊണ്ടുപോയത്. ഇറങ്ങിപ്പോ. മാം സാബിനെ ഞാൻ രക്ഷിച്ചില്ലേ? പോലീസോട് പറഞ്ഞാൽ നിങ്ങളും ഞാനും അകത്താവും. ഗുണമില്ല, മാം സാബ് പുറത്തു നല്ലേ എനിക്ക് ഗുണമുള്ളൂ. അതുകൊണ്ട് പൈസ താ. പൈസയും? പോലീസോട് പറയാതിരുന്നതിന് പൈസ. അതൊന്നും പറ്റില്ല, എന്റെ കയ്യിലെങ്ങും പൈസ ഇല്ല. മാല മതി. മാലയോ? ഇത് സ്വർണ്ണമല്ല. സ്വർണ്ണമാ, കണ്ടാൽ അറിയാം. മാല താ. മാല നമുക്ക് നമുക്ക് താഴെ പോവാം. തുമ്പിക്ക് വിശക്കുന്നില്ലേ? നമുക്ക് താഴെ പോയി പാല് കുടിക്കാം കേട്ടോ. പാല് തരട്ടെ അമ്മ. എന്താ നന്ദനെ, തുമ്പിക്ക് പാല് കൊടുക്കാൻ? ഞാൻ ചൂടാക്കി കൊണ്ടുവരാലോ. നന്ദന അപ്പുറത്ത് പോയിരുന്നു. ഒരു മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, സാരമില്ല. തുമ്പി ഇവിടെ നിൽക്കേ, അമ്മ പാല് കൊണ്ടുവരാം കേട്ടോ. ചേച്ചി അറിഞ്ഞില്ലല്ലോ ആ ഗൂർക്ക പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ആണോ? അടിച്ച കള്ളന ഇനി ഇങ്ങോട്ട് വരില്ല, പിടികൂടുമെന്നറിയാം. ഇനി പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ കോളായിരിക്കും. തുമ്പി മോള് ഇങ്ങോട്ട് പോരെ, അവിടെ നിൽക്കണ്ട. വാ, പോവാം. നമുക്കേ
പുറത്ത് നിന്ന് കുടിക്കാം. അയ്യോ, അങ്ങോട്ട് പോണ്ടത് എന്തിനെ, അവിടെ നിറയെ ഉറുമ്പ. ഇന്ന് നമുക്ക് അകത്തിരുന്ന് കുടിക്കാം. നീ പോയില്ലേ, പെട്ടെന്ന് പോ. ആ സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടുത്തെ സ്വന്തം ആളാ, ഇവിടെ എവിടെയെങ്കിലും കാണും. ഇങ്ങോട്ട് വന്നേക്കരുത്, നീ പോയ്ക്കോ. മാല, മാല താ പോവാ. അത് പറ്റില്ല, മാല നിങ്ങൾ തരില്ല. എന്നാ വളത്താ? വളയോ? താ, ഞാൻ പോവില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നു, നീ ഒന്ന് പോയിവിടുന്ന്. വളതാ? കാർത്തിയേച്ചി, ഈശ്വര, ആ സ്പൂണെടുത്ത് തരും. ആ, ഇപ്പൊ എടുത്തരാം. വേറൊരു ഷർട്ട് ഇട് രവി. ഞാനേ ആശുപത്രിയിലേക്കാ, അല്ലാതെ പെണ്ണ് കാണാനല്ല പോകുന്നത്. ചെക്കപ്പ് ഹരിപ്രസാദനല്ലേ, രവി ഡള്ളായിട്ടുള്ള ഷർട്ട് ഇടണമെന്നുണ്ടോ? അത് കൊള്ളാലോ, ചെക്കപ്പുള്ള ആൾക്ക് ഡള്ളായിട്ടുള്ള ഡ്രസ് മതിയെന്നാണോ? നീ എന്റെ ഡ്രസ്സിന്റെ കാര്യം നോക്കാതെ ഹരിക്ക് ചെക്കപ്പില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കേ. ഞാനും വരണം ഹോസ്പിറ്റലിലേക്ക്. എന്തിനാ? സുപ്രിയ ഉണ്ടല്ലോ, പോകുന്നതും വരുന്നതും കാറില്. അവിടെ ചെന്നാ സഹായത്തിന് അറ്റൻഡേഴ്സ് ഉണ്ട്. ഡോക്ടർ റൂമിലേക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകുകയും ചെയ്യാം. തന്നെയല്ല, 11 മണിക്ക് ചെല്ലണമെന്നാ ഡോക്ടർ മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്. ജലചെഞ്ഞ് ഒരുങ്ങി വരുമ്പോഴേക്കും ഡോക്ടർ സകല രോഗികളെയും പരിശോധിച്ച് വീട് പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് എങ്ങോട്ടെങ്കിലും പോണമെങ്കിലേ വൃത്തിയായിട്ട് ഇറങ്ങണം. ഓവർ മേക്കപ്പിനെ വൃത്തി എന്നല്ല പറയാ. രവി, എനിക്ക് എന്റെ അമ്മയുടെ നിറ കിട്ടിയേക്കണേ. അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരെ പോലെ കറുത്തിട്ട് ഇരുണ്ടിട്ടും ഒന്നും അല്ല ഇരിക്കുന്നത്. തർക്കിക്കാനേ എനിക്കിപ്പോ സമയമില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നമുക്ക് വൈകുന്നേരം തർക്കിക്കാം. പിണങ്ങാതടോ. ഇന്ന് ചെക്കപ്പിന് പോകുന്ന വിവരം ഹരിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ഇല്ല, പറഞ്ഞ പ്രഭാരം ചേട്ടൻ ചേച്ചി കൊണ്ടു പോരും. എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? പോയിന്ന് പിന്നെ പറയാം. ഒന്ന് അറിയിച്ചില്ലെന്ന് പരാതിയാവേ. ഓ, സാരമില്ല, അവിടെ വീട് പണി നടക്കല്ലേ, സാരമില്ല. ഇതിനിടയ്ക്ക് തന്റെ മോളുടെ വക ഒരു അഭിപ്രായം പറഞ്ഞു. എന്റെ മോളോ? ആ, ചില കാര്യങ്ങളിലൊക്കെ അവള് ജലജയുടെ മോള് തന്നെയാ. അഭിപ്രായം എന്താണെന്നോ? പ്രിയ ഹരിയും കൂടെ ഹോസ്പിറ്റലിൽ പോകാന്ന്, എന്റെ ആവശ്യമില്ലാന്ന്. അതെന്താ? ഞാൻ വിടുവോ? നിങ്ങളുടെ ഹണിമൂൺ യാത്രയായിരുന്നെങ്കിൽ ഞാൻ ഒഴിവാകാമായിരുന്നെന്ന് ഞാനും പറഞ്ഞു. പിന്നെ അവള് മിണ്ടിയിട്ടില്ല. ഹരിയുടെ കാര്യങ്ങളിൽ പ്രിയ ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടല്ലോ, അതൊരു സമാധാനമാണ്. ആ, അതും ശരിയാ. ഞാൻ ഇട്ടോളാം, അങ്കൾ റെഡിയായി നോക്ക്. ഞാൻ വന്നിട്ടേ എഴുന്നേൽക്കാവേ. പറയൂ. ഇന്ന് ഹരിയുടെ ചെക്കപ്പാണ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങാം. ഹരിപ്രസാദിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. എന്റെ അച്ഛനും ഹരിയുടെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഹരിക്ക് എന്താണ് ശരിക്കും പറ്റിയെന്നുള്ള കാര്യം അച്ഛൻ അറിയില്ല. ഡോക്ടർ മോഹൻദാസ് അച്ഛനോട് ആ വിവരം പറയാൻ സാധ്യതയില്ല. അതിപ്പോ അച്ഛൻ ഇപ്പോഴത് അറിയേണ്ട സന്ധ്യ മാഡം. അതുകൊണ്ട് ഡോക്ടർ മോഹൻദാസിനോട് മാഡം ഒന്ന് സംസാരിക്കണം. ഹരിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നുള്ള രഹസ്യം തൽക്കാലം എന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറയരുത്. പക്ഷേ ഞാൻ ഇന്ന് ലീവാണ് സുപ്രിയ. അയ്യോ, ഇതിനായി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടുന്നേ? ഇറങ്ങാണ്. എങ്ങനെയെങ്കിലും സഹായിക്കണം മാഡം. എന്തെങ്കിലും ചെയ്യാനാവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഉറപ്പ് പറയാൻ കഴിയില്ല. ആ,